സംസ്ഥാനത്ത് വികസനം തടയാൻ പ്രതിപക്ഷം വർഗീയ കൂട്ടായ്മ ഉണ്ടാക്കുകയാണ്. കേരളം ഇരുട്ടിൽ നിലകൊണ്ടാൽ മതി എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്ന് അവരുടെ പ്രവർത്തനം കാണുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകും. എന്നാൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസന കുതിപ്പിനെ ഇല്ലാതാക്കാൻ കേരള സമൂഹം അനുവദിക്കില്ല. കേരളത്തിലെ അർദ്ധ അതിവേഗ സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് എം പിമാർ കേന്ദ്രത്തിന് കത്ത് നൽകിയത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് മാത്രമാണ്. അല്ലാതെ നാടിൻ്റെയോ നാട്ടാരുടെയോ ആവശ്യം കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ല. അതാർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ എം പിമാർ മുൻകൈ എടുക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇത്. സംസ്ഥാന പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ കുറച്ചുനാൾ കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളെ കാണേണ്ടി വരുമെന്ന് ഓർത്താൽ കൊള്ളാം. വികസന വഴിയിൽ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് കേരളം. ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളി അതിജീവിക്കാൻ കേരളം ശ്രമിക്കുമ്പോൾ അതില്ലാതാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകും. തീവ്ര വർഗീയതയുമായി സമൂഹത്തെ വർഗീയവൽക്കരിച്ച് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ബി ജെ പിയും ലീഗും കോൺഗ്രസുമെല്ലാം ശ്രമിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല പുരോഗമന ചിന്താധിക്കാരായ ആരും അനുവദിക്കില്ല. രാജ്യത്ത് ഹിന്ദുക്കളുടെ ഭരണം വേണമെന്നാണ് രാഹുൽ ഗാന്ധി പോലും പറയുന്നത്. ഭരണഘടനാ സംവിധാനവും മതനിരപേക്ഷതയും ബഹുസ്വരതയും എല്ലാം തകർക്കപ്പെടുമ്പോൾ രാജ്യത്തിൻ്റെ തകർച്ചയാണ് ഉണ്ടാകുന്നതെന്ന തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇല്ലാതെ പോയത് ആശ്ചര്യമാണ്. ഏതായാലും ജനങ്ങൾ വിശ്വസിച്ചാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിൻ്റെ വികസനം ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ 5 വർഷം കൃത്യമായി നിർവഹിച്ചതുകൊണ്ടാണ് വീണ്ടും 5 വർഷം കൂടി ഏൽപ്പിച്ചത്. ആർക്കും ഒരു സംശയം വേണ്ട, കൃത്യമായ വികസന അജണ്ടയോടെ ഈ 5 വർഷവും പൂർത്തിയാക്കും.